പാലാ വൈക്കം റോഡിൽ മരങ്ങാട്ടുപള്ളി കുറിച്ചുതാനം കവലി റോഡ് തകർന്ന ഗതാഗത യോഗ്യമല്ലാതായിട്ട് നാളുകൾ ഏറെയായെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ തെങ്ങിന്റെ നട്ട് പ്രതിഷേധിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനകീയ പ്രശ്നങ്ങളെ അവഗണിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി. പാലാ വൈക്കം റോഡും കൂത്താട്ടുകുളം കിഴങ്ങൂർ റോഡും സംഗമിക്കുന്ന മരങ്ങാട്ടുപള്ളി കുറിച്ചുതാനം കവലയിലെ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളേറെയായി. റോഡിലെ കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് യാത്രാവാഹനങ്ങളും കാൽനടക്കാരും ദുരിതമനുഭവിക്കുകയാണ്. കുഴികൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ വാഹനങ്ങളും കുഴികൾ ഒഴിവാക്കാനായി വശങ്ങളിലേക്ക് കയറി വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കാൽനടയാത്രികരും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. മാസങ്ങളേറെയായി തുടരുന്ന ദുസ്ഥിതിക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന് PWD അധികൃതരും ജനപ്രതിനിധികളും ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും റോഡിലെ കുഴികൾ അടയ്ക്കുന്ന കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുമുണ്ടാകുന്നത്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ആരംഭിച്ചത്. റോഡിലെ കുഴിയിൽ തെങ്ങിൻ തൈ നട്ടുകൊണ്ടാണ് പ്രതിഷേധ സമരം ആരംഭിച്ചത്. പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം രവീന്ദ്രൻ നായർ മുളക്കുളം നിർവഹിച്ചു. ഇതിലെ വാഹനങ്ങൾ പോകുന്നുണ്ടോ? ഈ വരുന്ന വാഹനങ്ങളിൽ പലതും ചെറുതും വലുതുമായ പല വാഹനങ്ങളും ഇവിടെ കുഴിയിൽപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, നടുവൊടിഞ്ഞ് മനുഷ്യർ വീഴുന്ന അവസ്ഥ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ റോഡാണ്? കേരളത്തിലെ ഒരു റോഡാണ്. ആരാണ് ഇതിന്റെ നടത്തിപ്പുകാര്? PWD ആണ്. PWD എന്ന് പറഞ്ഞ ആരാണ്? സംസ്ഥാനത്തെ ഗവൺമെന്റ് ആണ്. സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരിതിലൂടെ നടന്നു പോയിട്ടില്ലേ? അവരിതിലൂടെ കാറുകളിൽ പോയിട്ടില്ലേ? അവരുടെ കാറുകളും കുഴിയിൽ ചാടിയിട്ടില്ലേ? ഇവിടെ നേതാക്കന്മാരില്ലേ? ഇവിടെ ഭരണകക്ഷികളില്ലേ? ഇവിടെ പ്രതിപക്ഷമില്ലേ? ഇവരാരെങ്കിലും ഇതിനെ വ്യക്തമായ രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ജനങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൂടെ ഉണ്ട്. ആ ഓട്ടോറിക്ഷക്കാരുടെ ഓട്ടോ ഈ കുഴിയിൽ വീഴുമ്പോൾ അവരുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കുടുംബം നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഓട്ടോറിക്ഷക്കാരെ ശ്രദ്ധിക്കാത്ത ഭരണാധികാരികളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കേന്ദ്രവും കേരളവും ഭരിക്കുന്ന പാർട്ടികൾ അഴിമതിയും സ്വജനപക്ഷപാതവുമായി മുന്നോട്ടു പോകുമ്പോൾ ജനകീയ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. വലിയ തുക റോഡ് ടാക്സായും മറ്റും വാങ്ങുകയും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വലിയ പിഴശിക്ഷ ഈടാക്കുകയും ചെയ്യുന്ന അധികൃതർ റോഡ് തകർന്നിട്ട് മാസങ്ങളായിട്ടും നടപടി സ്വീകരിക്കാത്തത് കടുത്ത അനാസ്ഥയും അവഗണനയുമാണെന്നും നേതാക്കൾ പറഞ്ഞു. കേരളമൊട്ടാകെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടും നികത്താത്തത് കടുത്ത പ്രതിഷേധത്തിന് കാരണമാവുകയാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ആം ആദ്മി പാർട്ടി നേതാക്കളായ ജോയി തോമസ്, ടോം സി ആന്റണി, ജേക്കബ് സി ജോസഫ്, സ്റ്റീഫൻ ആനാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആം ആദ്മി പ്രവർത്തകർ കൈകൾ കോർത്ത് പ്രതിജ്ഞയെടുത്താണ് പ്രതിഷേധ സമരം ആരംഭിച്ചത്. സ്റ്റാർ വിഷ് ന്യൂസ്, പാലാ.